നമ്മളിന്ന് ഈ വീഡിയോയിലൂടെ പരിശോധിക്കുന്നത് സാംസങ് ഏറ്റവും പുതുതായിട്ട് പുറത്തിറക്കിയിരിക്കുന്ന അവരുടെ സ്മാർട്ട് വാച്ച് സാംസങ് ഗാലക്സി വാച്ച് 4 സീരീസിലെ സാംസങ് ഗാലക്സി വാച്ച് 4ന്റെ വിശേഷങ്ങളാണ്. ഈ അടുത്തിടെയാണ് സാംസങ് അവരുടെ ഏറ്റവും പുതിയ ലൈനപ്പിലെ നിരവധി പ്രോഡക്റ്റുകൾ പുറത്തിറക്കിയത്. അതായത് സാംസങ് ഗാലക്സി സി ഫോൾഡ് 3, സി ഫ്ലിപ്പ് 3, സാംസങ് ഗാലക്സി വാച്ച് 4 സീരീസ്, അതുപോലെ ഇയർബഡ് ആയിട്ടുള്ള സാംസങ് ബഡ്സ് 2. ഈ പ്രോഡക്റ്റുകൾ ഇറക്കിയിട്ട് വളരെ കുറച്ച് നാളുകളെ ആയിട്ടുള്ളൂ. എന്തുതന്നെയായാലും സാംസങ് ഇപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താനായിട്ട് അവരുടെ ഏറ്റവും പുതിയ ലൈനപ്പിലെ സ്മാർട്ട് വാച്ച് ആയിട്ടുള്ള സാംസങ് ഗാലക്സി 4 വാച്ചുകൾ നമുക്ക് അയച്ചു തന്നിരിക്കുന്നു. നമുക്ക് പരിചയപ്പെടാം സാംസങ് ഗാലക്സി 4 വാച്ചിൻ്റെ വിശേഷങ്ങൾ. സാംസങ്ങിൻ്റെ മുൻ സീരീസ് വാച്ചുകളിൽ നിന്ന് സാംസങ് ഗാലക്സി 4ലേക്ക് വരുമ്പോൾ ഒരു പ്രധാന വ്യത്യാസം, സാംസങ്ങിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിരുന്ന സാംസങ് വാച്ചുകളിലെ യൂസർ ഇൻ്റർഫേസ് ആയിരുന്ന ടൈസൺ OS മാറ്റിക്കൊണ്ട് ഗൂഗിളിൻ്റെ സ്വന്തം യൂസർ ഇൻ്റർഫേസ് ആയിട്ടുള്ള വെയർ OS ഈ ഒരു വാച്ചിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഗാലക്സി 4 സീരീസിലെ വാച്ചുകളുടെ പ്രത്യേകത. എന്നാൽ ഒരു പ്യുവറായിട്ടുള്ളൊരു വെയർ OS വാച്ചാണോ എന്ന് ചോദിച്ചാൽ അല്ല. സാംസങ്ങിൻ്റേതായിട്ടുള്ള ചില മോഡിഫിക്കേഷനുകൾ അല്ലെങ്കിൽ ചില ഏച്ചുകെട്ടലുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഈ ഒരു OS സിസ്റ്റത്തിൽ വരുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയും വെയർ OS പവേർഡ് ബൈ സാംസങ് എന്ന് വേണം ഈ ഒരു വാച്ചിൻ്റെ സോഫ്റ്റ്വെയറിനെ നമുക്ക് വിളിക്കാൻ. ഈ ഒരു വാച്ചിൻ്റെ ഏറ്റവും വലിയൊരു സവിശേഷത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിനകത്ത് ആദ്യമായിട്ട് സാംസങ്ങിൻ്റെ ഒരു വാച്ചിൽ ബോഡി കോമ്പോസിഷൻ എന്ന ഫീച്ചർ കൊണ്ടുവന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്താണ് ബോഡി കോമ്പോസിഷൻ എന്ന് വെച്ചാൽ, ഈ ഒരു വാച്ചിനകത്ത് ഈ കാണുന്ന ബട്ടണുകളിലായിട്ട് സാംസങ്ങിൻ്റെ ബയോ ആക്റ്റീവ് സെൻസറുകൾ നൽകിയിട്ടുണ്ട്. ഈ സെൻസറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ ഒരു കോമ്പോസിഷൻ കൃത്യമായിട്ട് ഈ ഒരു വാച്ചിന് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രത്യേകത. അതായത് നമ്മുടെ ശരീരത്തിലെ ഫാറ്റ്, ബോഡി ഫാറ്റ്, അതുപോലെ ശരീരത്തിലെ ജലാംശത്തിൻ്റെ അളവ്, അതുപോലെ ഫാറ്റിൻ്റെ മാസ് തുടങ്ങിയ കാര്യങ്ങൾ പോലും ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം എന്നുള്ളതാണ് ഗാലക്സി 4 വാച്ച് സീരീസിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഗാലക്സി 4 സീരീസിൽ രണ്ട് വ്യത്യസ്ത വേരിയൻറ്റുകളിലാണ് സാംസങ് വാച്ചുകൾ പുറത്തിറക്കിയിരിക്കുന്നത്. സാംസങ് ഗാലക്സി 4 എന്ന പേരിലും സാംസങ് ഗാലക്സി 4 ക്ലാസിക് എന്ന പേരിലും. അപ്പോൾ നമ്മൾ ഇവിടെ പരിചയപ്പെടുന്നത് സാംസങ് ഗാലക്സി 4 സീരീസ് വാച്ചുകളാണ്. ഈ ഒരു 4 സീരീസിൽ തന്നെ വ്യത്യസ്ത സൈസുകളുണ്ട്. 40-യുടേതുണ്ട്, 44-ൻ്റെതുണ്ട്, അതുപോലെ ഗാലക്സി 4 ക്ലാസിക്കിലേക്ക് വരുമ്പോഴും വ്യത്യസ്തങ്ങളായിട്ടുള്ള സൈസ്, ഈ ഒരു വാച്ചിൻ്റെ ആ ഒരു ഏരിയയുടെ സൈസ് അനുസരിച്ചുകൊണ്ട് പല മോഡലുകളിലായിട്ട് സാംസങ് ഇത്തരത്തിൽ ഗാലക്സി 4 സീരീസ് വാച്ചുകൾ പുറത്തിറക്കിയിരിക്കുന്നു. ഗാലക്സി വാച്ച് 4 ക്ലാസിക്കിൻ്റെ പ്രധാന വ്യത്യാസം എന്ന് പറയുന്നത് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു റൊട്ടേറ്റിംഗ് ബെസലുണ്ട്, ഒരു ഫിസിക്കൽ ബെസലുണ്ട്. ആ ഒരു ബെസൽ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ട് മെനു ഓപ്ഷൻസ് നമുക്കിങ്ങനെ മാറ്റി മാറ്റി കൊണ്ടുപോകാൻ സാധിക്കും. എന്നാൽ ഗാലക്സി വാച്ച് 4ൽ, ക്ലാസിക് അല്ല, വാച്ച് 4ൽ അത്തരത്തിലൊരു ഫിസിക്കൽ ബട്ടണിന് പകരം ഇവിടെ ഒരു ഡിജിറ്റൽ ബെസലാണ് നൽകിയിരിക്കുന്നത്. നമ്മൾ സ്ക്രീനിൻ്റെ സൈഡിൽ ഇത്തരത്തിൽ നമുക്ക് ടച്ച് ചെയ്തുകൊണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലെ ഓരോ മെനുവും നമുക്ക് ഇത്തരത്തിൽ മാറിമാറ്റി കൊണ്ടുപോകാൻ സാധിക്കും. മൈക്രോഫോണിൻ്റെയും സ്പീക്കറിൻ്റെയും ഒക്കെ സപ്പോർട്ടുള്ളത് കൊണ്ട് തന്നെയും നമ്മുടെ ഫോണിലേക്ക് വരുന്ന കോളുകൾ പോലും ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് അറ്റൻഡ് ചെയ്യാനും തിരിച്ച് നമുക്ക് കോളുകൾ ചെയ്യാനും ഒക്കെ ഈ ഒരു വാച്ചിനകത്ത് സാധ്യമാണ്. ഞാൻ നിരവധി സ്മാർട്ട് വാച്ചുകൾ നിങ്ങളെ ഈ ഒരു ചാനൽ വഴി പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിരവധി സ്മാർട്ട് വാച്ചുകൾ ഞാൻ ഉപയോഗിച്ച് നോക്കിയിട്ടുണ്ട്. എന്നാൽ സാധാരണ ഇത്തരത്തിൽ കോൾ ബാക്ക് സപ്പോർട്ടുള്ള സ്മാർട്ട് വാച്ചുകളിൽ പോലും വാട്സപ്പ് വഴി വരുന്ന കോളുകൾ പലപ്പോഴും ഒരു കോൾ നോട്ടിഫിക്കേഷനായിട്ട് അത്തരം സ്മാർട്ട് വാച്ചുകൾ കണ്ടിട്ടില്ല. പക്ഷേ ഈ ഒരു വാച്ചിന് അങ്ങനെയും ഒരു പ്രത്യേകത ഞാൻ കാണുന്നുണ്ട്. ഈവൻ നമ്മളെ വാട്സപ്പിൽ ആരെങ്കിലും കോൾ ചെയ്താൽ പോലും അതൊരു കോൾ നോട്ടിഫിക്കേഷനായിട്ട് നമുക്ക് ഈ ഒരു വാച്ചിലൂടെ ലഭിക്കുന്നു എന്നുള്ളത് എന്നെ സത്യത്തിൽ അത്ഭുതപ്പെടുത്തി. ഇപ്പോൾ ഈ ഒരു റേഞ്ചൊക്കെ പലർക്കും പ്രശ്നമുള്ള സമയങ്ങളിൽ വാട്സപ്പ് കോൾ പലരും ഭയങ്കരമായിട്ട് യൂസ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ സാധാരണ കോൾ മാത്രം പോരാ നമുക്ക് സ്മാർട്ട് വാച്ചുകളിലേക്ക് ലഭിക്കേണ്ടത് അല്ലേ. ഇത്തരത്തിൽ വാട്സപ്പ് കോളും ഈ ഒരു വാച്ചിൽ ലഭിക്കുന്നത് വലിയ കാര്യമായിട്ട് എടുത്തു പറയട്ടെ. ഈ ഒരു വാച്ചിൻ്റെ ഡിസൈൻ ആസ്പെക്റ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു സ്ട്രാപ്പ് എന്ന് പറയുന്നത് റിമൂവബിൾ സ്ട്രാപ്പാണ്. പക്ഷേ ഇവിടെ ഈ ഒരു സ്ട്രാപ്പിൻ്റെ ഏരിയ കണ്ടില്ലേ, കുറച്ചൊരു സ്റ്റിഫ്നെസ് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഈ ഒരു വാച്ചിനകത്ത് തോന്നിയ ഏക ഒരു നെഗറ്റീവ് പോയിൻ്റ്. നമുക്ക് ഈ ഒരു ഡിഫോൾട്ടായിട്ട് തന്നിരിക്കുന്ന സിലിക്കൺ സ്ട്രാപ്പ് മാറ്റി മറ്റേതെങ്കിലും ഇതിൻ്റെ കൃത്യമായിട്ടുള്ള സൈസിൽ 20mm റീപ്ലേസബിൾ സ്ട്രാപ്പ് നമുക്ക് വാങ്ങി വേണമെങ്കിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള കളർ സ്ട്രാപ്പുകൾ ഇതിനോടൊപ്പം ഉപയോഗിക്കാൻ സാധിക്കും. ഈ ഒരു ഭാഗം എന്ന് പറയുന്നത് അലുമിനിയമാണ്. ഇത് പ്രധാനമായിട്ടും രണ്ട് കളർ വേരിയൻറ്റിലാണ് ഈ ഒരു സ്മാർട്ട് വാച്ച് ലഭ്യമാവുക, ബ്ലാക്ക് കളറിലും പിങ്ക് ഗോൾഡിലും. ബ്ലാക്ക് കളറിൽ വരുന്ന ഈ ഒരു വേരിയൻറ്റ് 44mm ൻ്റെതും അതുപോലെ പിങ്ക് കളറിൽ വരുന്ന വേരിയൻറ്റ് 40mm ൻ്റെതുമാണെന്ന്
ഓർമ്മിപ്പിക്കട്ടെ, വളരെ ലൈറ്റ് വെയിറ്റ് ആണ്, വെറും 30.3 ഗ്രാം ഭാരം മാത്രമേ ഈ ഒരു വാച്ചിനുള്ളൂ. അതുകൊണ്ട് തന്നെയും നമ്മുടെ കയ്യിലൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വളരെ ഒരു കംഫർട്ട് നമുക്ക് ഈ ഒരു വാച്ച് നൽകുന്നുണ്ട്. ഇതിൻ്റെ ഈ ഒരു സ്ട്രാപ്പ് നമ്മൾ കയ്യിൽ കെട്ടുമ്പോൾ ഇത്തരത്തിൽ അകത്തേക്ക് ഈ ഒരു സ്ട്രാപ്പിനുള്ളിലേക്ക് കയറിപ്പോകുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു വാച്ചിൻ്റെ ഡിസ്പ്ലേയിലേക്ക് നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ, സാധാരണ പല സ്മാർട്ട് വാച്ചുകളും വലിയൊരു ഡിസ്പ്ലേ സൈസുമായിട്ടൊക്കെ വന്നാലും ആ ഒരു ഇലിമിനേറ്റിംഗ് ഏരിയ എന്ന് പറയുന്നത് വളരെ ചെറുതായിരിക്കും. പേരിന് വേണ്ടി വലിയ സൈസ് നൽകി സത്യത്തിൽ ഒരു കബളിപ്പിക്കൽ എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ ഈ ഒരു വാച്ചിൻ്റെ കേസിൽ അത്തരം ഒരു പ്രശ്നം വന്നിട്ടില്ല. നമുക്ക് ഒരു ഫുൾ സൈസ് ഡിസ്പ്ലേ തന്നെ, അതായത് ഈ ഒരു വാച്ചിൻ്റെ ആ ഒരു ഫിസിക്കൽ സൈസ് എത്രയാണോ അത്രയും നമുക്ക് ഡിസ്പ്ലേ ഏരിയ ആയിട്ട് കിട്ടുന്നു. ഒരു ബെസൽലെസ് ഡിസ്പ്ലേ തന്നെ നൽകിയിരിക്കുന്നു, ഒരു വലിയ ഡിസ്പ്ലേ ഏരിയ തന്നെ നൽകിയിരിക്കുന്നു. 1.36 ഇഞ്ചിൻ്റെ സൂപ്പർ അമോ LED ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. അതായത് നമുക്കറിയാം സാംസങ് ഫോണുകളുടെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ഏറ്റവും മുന്തിയതും അല്ലെങ്കിൽ പേരുകേട്ട ഡിസ്പ്ലേ ആണ്. സൂപ്പർ അമോ LEDയുമായിട്ട് വരുന്ന മികച്ച ഡിസ്പ്ലേ ആണ് സാംസങ്ങിൻ്റെ കുറഞ്ഞ ഫോണുകൾ പോലും കാണുന്നത്. അത്തരത്തിലുള്ള ഒരു അതിമനോഹരമായിട്ടുള്ളൊരു ഡിസ്പ്ലേ തന്നെയാണ് ഈ ഒരു വാച്ചിനകത്തും നൽകിയിരിക്കുന്നത്. മാത്രമല്ല കോണിംഗ് ഗോറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷൻ ഈ ഒരു വാച്ചിന് നൽകിയിരിക്കുന്നതുകൊണ്ട് തന്നെയും വലിയ പോറലുകളൊന്നും വരില്ല എന്ന് നമുക്ക് ആശ്വസിക്കാം. സാധാരണ സ്മാർട്ട് വാച്ചുകൾ നമ്മൾ കയ്യിൽ കെട്ടി നടക്കുമ്പോൾ എനിക്ക് സംഭവിക്കാറുണ്ട്, പലപ്പോഴും ഭിത്തിയിലും സൈഡിലും ഒക്കെ ചെന്നപ്പോൾ കൈ തട്ടാറുണ്ട് വാച്ച് ആ ഒരു ഏരിയ, അപ്പോൾ പോറലുകൾ വീഴാനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ കോണിംഗ് ഗോറില്ല ഗ്ലാസ് ആയതുകൊണ്ട് തന്നെയും ആ ഒരു പ്രശ്നം നമുക്ക് ഒഴിവാകുമെന്ന് പ്രതീക്ഷിക്കാം. ഇതിൻ്റെ ഒരു ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ, വേറെ OS ഉള്ള വാച്ചാണോ ഉറപ്പിച്ചുള്ളൂ ബാറ്ററി ലൈഫ് വളരെ കുറവാണ്. അത്തരത്തിൽ ഈ ഒരു വാച്ചിനകത്തും വേറെ OS ആണ് തന്നിരിക്കുന്നത്. പക്ഷേ അത് സാംസങ്ങിൻ്റേതായിട്ടുള്ള ചില വ്യത്യാസങ്ങൾ വരുത്തിയിരിക്കുന്നത് കൊണ്ട് തന്നെയും നമുക്കൊരു ബാറ്ററി ലൈഫ് 2 ഡേയ്സ് ഒക്കെ നമുക്ക് ലഭിക്കും. ഓർക്കുക, പല സെൻസറുകൾ ഓഫ് ചെയ്യുകയും അതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഒക്കെ ഓഫ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മാത്രമാണ് ഇത്തരത്തിൽ ബാറ്ററി ലൈഫ് കൂടുതൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുക. അല്ലാതെ കൂടുതൽ സമയമൊക്കെ ഈ ഒരു വാച്ച് നമ്മൾ ഡിസ്പ്ലേ ഓൺ ചെയ്തൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ പറയുന്ന ബാറ്ററി ലൈഫ് അങ്ങോട്ടും ഇങ്ങോട്ടും വേരി ചെയ്യാൻ സാധ്യതയുണ്ട്. എന്തായാലും എൻ്റെ ഒരു യൂസ് കേസിൽ ഒരു 2 ദിവസത്തേക്ക് ഒരു ബാറ്ററി ലൈഫ് ലഭിച്ചു. 44 mm സൈസുള്ള ഈ ഒരു വാച്ചിനകത്ത് 361 mAh ബാറ്ററി നൽകിയിട്ടുണ്ട്. മാത്രമല്ല സാധാരണ സ്മാർട്ട് വാച്ചുകളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഈ ഒരു വാച്ച് വയർലെസ് ചാർജിങ് സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കൺവെൻഷണൽ ചാർജറിൽ തന്നെ കണക്ട് ചെയ്യണമെന്നില്ല, ഏതെങ്കിലും ഒരു വയർലെസ് ചാർജറിലോ അതുപോലെ വയർലെസ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്ന ഫോണിൻ്റെ പുറത്തോ ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഈ ഒരു വാച്ച് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മളൊരു യാത്ര പോകുമ്പോൾ ഇതിൻ്റെ ചാർജർ കൊണ്ടുപോകണമെന്നില്ല. നമ്മുടെ കയ്യിൽ സാംസങ്ങിൻ്റെ തന്നെ ഒരു ഫ്ലാഗ്ഷിപ്പ് ഫോൺ ഉണ്ടെങ്കിൽ ആ ഒരു ഫോണിൻ്റെ പുറത്ത് ജസ്റ്റ് ഈ ഒരു വാച്ച് എടുത്ത് വെച്ചുകൊണ്ട് നമുക്ക് ചാർജ് ചെയ്യാൻ സാധിക്കും. വെറും 30 മിനിറ്റ് കൊണ്ട് തന്നെ 10 മണിക്കൂർ വരെ ഉപയോഗിക്കാവുന്ന തരത്തിൽ ഇതിനെ ചാർജ് ചെയ്യാൻ സാധിക്കും. ചുരുക്കി പറഞ്ഞാൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് സാംസങ് ഈ ഒരു വാച്ചിന് നൽകിയിട്ടുണ്ട്. മറ്റ് ഫീച്ചറുകളെക്കുറിച്ച് പറഞ്ഞാൽ, ഈ ഒരു ഡിസ്പ്ലേയിൽ നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ NFC സപ്പോർട്ടുണ്ട്, അതുപോലെ വൈഫൈ, അതും ഡുവൽ ബാൻഡ് വൈഫൈ സപ്പോർട്ട് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് V5 നൽകിയിരിക്കുന്നു. സ്ലീപ്പ് മോണിറ്ററിംഗ് ഉണ്ട്. സ്ലീപ്പ് മോണിറ്ററിംഗ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണ വാച്ചുകളിലൊക്കെ കാണുന്ന ഒരു ഫീച്ചറാണ്. അത്തരം ഒരു ഫീച്ചറിൽ നിന്ന് ഉപരിയായിട്ട് സ്നോറിങ് പോലും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുക, അതായത് നമ്മുടെ കൂക്കം വലിയെന്ന് നമ്മൾ പറയുന്ന ആ ഒരു സംഗതി പോലും കൃത്യമായിട്ട് മോണിറ്റർ ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചാണ് Galaxy Watch 4. മാത്രമല്ല ഉറക്കത്തിൽ പോലും കണ്ടിന്യൂസ് SPO2 മോണിറ്ററിംഗ് സംവിധാനം ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അതായത് ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ, അത് ബ്ലഡിലെ ഓക്സിജൻ്റെ ലെവൽ പല സ്മാർട്ട് വാച്ചുകളും മോണിറ്റർ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ഉറങ്ങുമ്പോൾ പോലും നമ്മുടെ ശരീരത്തിൽ ഓക്സിജൻ്റെ അളവ് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടോ എന്നും ഒക്കെ കൃത്യമായി മോണിറ്റർ ചെയ്യുന്ന ഒരു സ്മാർട്ട് വാച്ചാണിത്. മാത്രമല്ല ഈവൻ നമ്മൾ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടണമെന്ന് പോലുമില്ല. നമ്മളുടെ സാംസങ് ഫോണുമായിട്ട് പെയർ ചെയ്ത് സാംസങ് ഫോൺ നമ്മൾ ഉറങ്ങുന്ന അടുത്ത് ഇത്രയെങ്കിലും മീറ്ററിനുള്ളിൽ വെച്ചിരുന്നാൽ കൃത്യമായിട്ട് നമ്മളുടെ ഉറക്കത്തിൻ്റെ പാറ്റേൺ, ആ ഒരു സ്നോറിംഗ് ഒക്കെ ഫോൺ പോലും ഡിറ്റക്ട് ചെയ്ത് വാച്ചിലേക്ക് നൽകുന്ന സംവിധാനം പോലും ഈ ഒരു വാച്ച് വഴി സാംസങ് സാധ്യമാക്കിയിട്ടുണ്ട്. അപ്പോൾ പ്രീമിയം ഫീച്ചർ വൈസ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പ്രീമിയം ഒരു ഫീച്ചറുകളാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. നിരവധി വാച്ച് ഫേസുകൾ ഇത്തരത്തിൽ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അത് ഈ ഒരു വാച്ചിനകത്ത് മാത്രമല്ല ഇതിൻ്റെ ഒരു കമ്പാനിയൻ ആപ്ലിക്കേഷനായിട്ടുള്ള സാംസങ് വെയറബിൾ എന്ന ആപ്ലിക്കേഷനകത്തും നിരവധി വാച്ച് ഫേസുകൾ നൽകിയിട്ടുണ്ട്. ഇത്തരം വാച്ച് ഫേസുകളൊക്കെ നമ്മൾ പല വാച്ചുകളിൽ കണ്ടിട്ടുണ്ടെങ്കിലും ഇതിനകത്തുള്ള പ്രത്യേകത ഇത്തരത്തിലുള്ള ഡൈനാമിക്കായിട്ടുള്ള വാച്ച് ഫേസുകൾ, അതല്ലെങ്കിൽ ജിഫിൻ്റെയൊക്കെ ടൈപ്പ് മൂവിങ് ആയിട്ടുള്ള വാച്ച് ഫേസുകൾ നൽകിയിരിക്കുന്നു എന്നുള്ളത് ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകതയാണ്. അത്തരത്തിൽ വളരെ മനോഹരമായിട്ടുള്ള നിരവധി വാച്ച് ഫേസുകൾ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ഇതുപോലെ ഓൾവേസ് ഓൺ ഡിസ്പ്ലേയും വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. അത് നമുക്ക് ഓൺ ചെയ്യാം, ഓഫ് ചെയ്യാം. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഓൺ ചെയ്തതിനാൽ ബാറ്ററി കൺസംപ്ഷൻ കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ AMOLED ആയതുകൊണ്ട് അത്ര കണ്ട് കൂടില്ല എന്നാലും. അപ്പോൾ ഓൾവേസ് ഓൺ ഡിസ്പ്ലേ ഉള്ളത് കൊണ്ട് തന്നെയും നമുക്കിതുപോലെ
ആ ഒരു മെയിൻ വാച്ച് ഫേസ് സെക്കൻഡുകൾക്ക് ശേഷം ഓഫ് ആയാൽ പോലും നമുക്ക് ഫുൾ ടൈം ഇതുപോലെ ടൈമും നോട്ടിഫിക്കേഷനും ഒക്കെ അറിയാൻ സാധിക്കും. ഈ ഒരു വാച്ചിനകത്ത് ഐ പി റേറ്റിംഗ് നൽകിയിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയും വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്. നീന്തൽ പോലെയുള്ള വ്യായാമങ്ങൾ നമുക്ക് ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉപയോഗിക്കാൻ സാധിക്കും. അതുപോലെ എക്സിനോസിൻ്റെ W920 എന്ന ഡുവൽ കോർ 5 NM പ്രോസസ്സറാണ് ഈ ഒരു വാച്ചിനകത്ത് നൽകിയിരിക്കുന്നത്. അതിൻ്റേതായിട്ടുള്ളൊരു പ്രത്യേകത നമുക്ക് ഈ ഒരു വാച്ചിനകത്ത് അറിയാനുണ്ട്. വളരെ സ്മൂത്താണ്, വളരെ റെസ്പോൺസീവാണ്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. വളരെ സ്മൂത്തായിട്ടുള്ളൊരു സ്മാർട്ട് വാച്ച് തന്നെയാണ് Galaxy 4. സാധാരണ സ്മാർട്ട് വാച്ചുകളിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് 1.5 GB റാം കപ്പാസിറ്റി ഈ ഒരു വാച്ചിനകത്ത് കൊടുത്തിരിക്കുന്നു. സാധാരണ ഒരു സ്മാർട്ട് ടി വിയിൽ പോലും ഇപ്പോൾ പലതിലും വില കുറഞ്ഞ സ്മാർട്ട് ടി വികൾ പോലും 1 GB റാമുമായിട്ടാണ് വരുന്നത്. അവിടെയാണ് ഈ ഒരു ചെറിയ സ്മാർട്ട് വാച്ച് 1.5 GB റാമുമായിട്ട് വരുന്നു എന്നുള്ളത്. അതുപോലെ സാധാരണ കുറച്ച് കൂടിയ ഒരു സ്മാർട്ട് വാച്ചിൽ പോലും 8 GB റാമായിരിക്കും ഇൻറ്റേണൽ മെമ്മറിയായി വരുന്നത്. ഇതിനകത്ത് 16 GB ഇൻറ്റേണൽ മെമ്മറി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നിരവധി സോങ്ങുകളൊക്കെ വേണമെങ്കിൽ വാച്ചിൻ്റെ ഇൻറ്റേണൽ മെമ്മറിയിൽ തന്നെ സ്റ്റോർ ചെയ്തുകൊണ്ട് ബ്ലൂടൂത്ത് ഹെഡ്സെറ്റൊക്കെ ഈ ഒരു വാച്ചുമായി പെയർ ചെയ്തുകൊണ്ട് ഫോണിൻ്റെ സഹായമില്ലാതെ തന്നെ നമുക്ക് പാട്ടുകൾ പ്ലേ ചെയ്യാൻ സാധിക്കും. ഞാൻ ഈ ഒരു വാച്ചിൽ കണ്ട മറ്റൊരു പ്രത്യേകത, ഞാനിപ്പോൾ യൂട്യൂബ് മ്യൂസിക് എന്ന് പറയുന്ന ആപ്ലിക്കേഷനാണ് പാട്ടുകൾ കേൾക്കാനായിട്ട് ഞാൻ പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്നത്. അത്തരത്തിൽ യൂട്യൂബ് മ്യൂസിക്കൊക്കെ വഴി ഞാൻ എൻ്റെ ഫോണിൽ ഒരു പാട്ട് പ്ലേ ചെയ്താൽ നമുക്ക് ആ ഒരു മ്യൂസിക് കൺട്രോൾ അപ്പോൾ തന്നെ വാച്ചിലേക്ക് എത്തുകയായി. ഇവിടെ താഴെ കണ്ടില്ലേ മ്യൂസിക്കിൻ്റെ ഒരു ഓപ്ഷൻ കാണുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്താൽ ആ ഒരു പാട്ടിനെ അല്ലെങ്കിൽ ആ ഒരു മ്യൂസിക്കിനെ കൺട്രോൾ ചെയ്യാനുള്ള കൺട്രോളുകൾ പൂർണ്ണമായിട്ടും ഇവിടേക്ക് വരുന്നു. സാധാരണ ഇത്തരത്തിൽ യൂട്യൂബ് മ്യൂസിക്കിൻ്റെ ഒന്നും കൺട്രോളുകൾ സാധാരണ സ്മാർട്ട് വാച്ചിലേക്ക് ഞാനങ്ങനെ കണ്ടിട്ടില്ല. യൂട്യൂബൊക്കെ വരാറുണ്ട്, പക്ഷേ യൂട്യൂബ് മ്യൂസിക്ക് അങ്ങനെ സ്മാർട്ട് വാച്ചിലേക്ക് ഇൻറ്റഗ്രേറ്റ് ചെയ്ത് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ അത്തരത്തിൽ നമ്മൾ ഏത് പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഫോണിൽ പാട്ടുകൾ പ്ലേ ചെയ്താലും ഈവൻ യൂട്യൂബ് പ്ലേ ചെയ്താലും വീഡിയോ പ്ലേ ചെയ്താലും അതിൻ്റെ കൺട്രോൾ നമുക്ക് വാച്ചിലേക്ക് ലഭിക്കും. വോളിയം കൂട്ടാനും കുറയ്ക്കാനുള്ള ഓപ്ഷൻ, അതുപോലെ നെക്സ്റ്റ് ട്രാക്കിലേക്ക് മാറാനും പ്രീവിയസ് ട്രാക്കിലേക്ക് പോകാനും പാട്ട് പ്ലേ പോസ് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ നമുക്ക് വാച്ച് വഴി ലഭിക്കുന്നുണ്ട് എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി ഇതിനകത്തുള്ള സെൻസറുകളെ കുറിച്ച് പറഞ്ഞാൽ ഒട്ടുമിക്ക എല്ലാ സെൻസറുകളും നൽകിയിട്ടുണ്ട്. ഈവൻ ECG എടുക്കാനുള്ള ഇലക്ട്രോ കാർഡിയോഗ്രാഫ് എന്നറിയപ്പെടുന്ന ഹൃദയത്തിൻ്റെ താളഗതികൾ കൃത്യമായി മനസ്സിലാക്കാനുള്ള ECG സെൻസർ പോലും ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. ഹാർട്ട് റേറ്റ് സെൻസറുണ്ട്, എടുത്തു പറയേണ്ട കാര്യമില്ല, അതൊക്കെ എല്ലാ വാച്ചുകളിലും സാധാരണ കാണുന്നതാണ് ഹാർട്ട് റേറ്റ് സെൻസർ. അങ്ങനെ ഒരുവിധം വേണ്ടുന്ന ഒട്ടുമിക്ക എല്ലാ സെൻസറുകളും ഈ ഒരു വാച്ചിന് നൽകിയിട്ടുണ്ട്. ഇനി ഈ ഒരു വാച്ചിൻ്റെ ഇൻ്റർഫേസിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്താൽ ഇതുപോലെ, ആദ്യം ഒരു കാര്യം പറയട്ടെ, ഏതാണ്ട് ഒരു സാംസങ്ങിൻ്റെ ഫോണിൻ്റെ സെയിം ഒരു ഇൻ്റർഫേസ് നമുക്ക് ഈ ഒരു വാച്ചിൽ ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. രണ്ടും നിങ്ങളൊരു സ്ഥിരമായിട്ടുള്ളൊരു സാംസങ് ഫോൺ യൂസറാണെങ്കിൽ ഈ ഒരു വാച്ച് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് പരിചിതമാകും. കാരണം നമ്മൾ സാംസങ് ഫോണിൽ കണ്ട അതേ ഒരു ഇൻ്റർഫേസാണ് ഈ ഒരു വാച്ചിൽ ലഭ്യമാവുക, വേറെ OS-ൽ നിന്നും വ്യത്യസ്തമായിട്ട്. അതുകൊണ്ടായിരിക്കണം വേറെ OS പവേർഡ് ബൈ സാംസങ് എന്ന് പറയുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് താഴേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിൽ നമ്മൾ സാധാരണ സാംസങ് ഫോണുകൾ കാണുന്ന തരത്തിലുള്ള ടോഗിൾ, അതിന് സമാനമായിട്ടുള്ള, കണ്ടില്ലേ, സമാനമായിട്ടുള്ള ടോഗിൾ തന്നെയാണ് ഇവിടെയും കാണുന്നത്. വാച്ച് സ്ലീപ്പ് മോഡിലേക്ക് മാറ്റാനും ടോർച്ച് എടുക്കാനും അങ്ങനെയുള്ള സാധാരണ വാച്ചുകൾ കാണുന്ന സെറ്റിങ്സ് എടുക്കാനും ഒക്കെയുള്ള ഓപ്ഷൻ ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അങ്ങനെ ഓപ്ഷനിലേക്ക് കയറിയാലും നമ്മൾ ഫോണിൻ്റെ സെറ്റിങ്സിലേക്ക് കയറുന്നത് പോലെ കയറിയാൽ കാണുന്ന അതേ ഒരു പാറ്റേൺ, കണ്ടില്ലേ, സ്റ്റാർട്ടിംഗ് കണക്ഷനാണ് ഇവിടെ ഫോണിൽ നൽകിയിരിക്കുന്നത്. ഇതിനകത്തും കണക്ഷൻസ് എന്ന് പറയുന്ന ഓപ്ഷൻ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ആ ഒരു സാംസങ് ഫോണിൻ്റെ സെയിം യൂസർ ഇൻ്റർഫേസ്, അതായത് 1 UA എന്ന സാംസങ്ങിൻ്റെ സെയിം ഇൻ്റർഫേസ് രീതിയിൽ തന്നെയാണ് ഈ ഒരു വാച്ചും വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഇത്തരത്തിൽ പല പല സെറ്റിങ്ങുകൾ കാണാം. അതുപോലെ താഴെ നിന്ന് മുകളിലേക്ക് സ്വൈപ്പ് ചെയ്താൽ ഈ ഒരു വാച്ചിനകത്തുള്ള പ്രധാനപ്പെട്ട ആപ്ലിക്കേഷനുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇതിനകത്ത് ആദ്യത്തെ ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് റീസെൻറ്റ് ആപ്ലിക്കേഷൻസ് ഓപ്പൺ ചെയ്യാനാണ്. നമ്മൾ ആൾറെഡി ഓപ്പൺ ചെയ്ത് നിൽക്കുന്ന റീസെൻറ്റ് ആപ്ലിക്കേഷനുകൾ നമുക്ക് ഇവിടെ നിന്ന് ഇതുപോലെ കാണാനുള്ള ഓപ്ഷനാണ്. അതുപോലെ വീണ്ടും നമ്മൾ സ്വൈപ്പ് ചെയ്യുമ്പോൾ മറ്റ് ആപ്ലിക്കേഷനുകൾ കാണാം. ഈവൻ നമുക്കൊന്ന് ഫോൺ കോൾ ചെയ്യണമെങ്കിൽ ഇതുപോലെ കോൾ ആപ്പുണ്ട്, അതെടുത്തതിന് ശേഷം നമുക്ക് ഇത്തരത്തിൽ നമുക്ക് വന്ന റീസെൻറ്റ് കോളുകളും അത്തരം ഓപ്ഷനുകൾ കാണാം. നമുക്ക് വിളിക്കണമെങ്കിൽ ഡയൽ പാഡ് ഇവിടെ എടുത്തുകൊണ്ട് ഡയൽ ചെയ്തുകൊണ്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധ്യമാണ്. ഈവൻ ഗൂഗിൾ മാപ്പ് പോലും ഇതിനകത്തുണ്ട്. അപ്പോൾ നമ്മളുടെ ഫോൺ ഇല്ലാതെ തന്നെ വേണമെങ്കിൽ നമുക്ക് ഗൂഗിൾ മാപ്പ് ഇതുപോലെ എടുത്തുകൊണ്ട് എവിടെയെങ്കിലും നാവിഗേറ്റ് ചെയ്ത് വഴി കണ്ടെത്തി യാത്ര പോകാനും ഒക്കെ ഈ ഒരു വാച്ച് നമ്മെ നല്ല രീതിയിൽ സഹായിക്കും. അതുപോലെ ഈ ഒരു വാച്ചിൽ കണ്ട മറ്റൊരു പ്രത്യേകത, സാംസങ് ഇപ്പോൾ ഇതിനോടൊപ്പം പുറത്തിറക്കിയ Buds 2 എന്ന വയർലെസ് ഹെഡ്സെറ്റ്, അതിൻ്റെ വീഡിയോ നമ്മൾ വരും ദിവസങ്ങളിൽ തന്നെ ചെയ്യുമെന്ന് ഓർമ്മിപ്പിക്കട്ടെ. അപ്പോൾ ആ ഒരു ബഡ്സിനെ ഇവിടെ നിന്നുകൊണ്ട് കൺട്രോൾ ചെയ്യാൻ സാധിക്കും. സാധാരണ വയർലെസ് ഹെഡ്സെറ്റുകളെ ഫോണിൽ നിന്നാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, അത്തരം സാംസങ്ങിൻ്റെ തന്നെ ബഡ്സിനെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് കൺട്രോൾ ചെയ്യാം. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു Galaxy Buds 2 ബാറ്ററി പെർസെൻറ്റേജ്, ആ Buds 2 ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓൺ ആക്കുക ഓഫ് ആക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു വാച്ച് ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാം. ഫോണിൻ്റെ ആവശ്യവും അവിടെയും വരുന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള നിരവധി ഓപ്ഷനുകൾ ഈ ഒരു വാച്ചിനെ നൽകിയിട്ടുണ്ട്.
ശരിക്കും പറഞ്ഞാൽ സാംസങ് എക്കോ സിസ്റ്റം എന്ന ആ ഒരു കൺസെപ്റ്റെല്ലാം കൃത്യമായിട്ട് ഈ ഒരു വാച്ചിലും കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് സാംസങ്ങിൻ്റെ പ്രോഡക്റ്റുകൾ കംപ്ലീറ്റ് നമ്മൾ ഉപയോഗിക്കുമ്പോഴുള്ള ഒരു ഈസിനെസ്, സാംസങ്ങിൻ്റെ വാച്ച്, സാംസങ്ങിൻ്റെ ഫോൺ, സാംസങ് ടാബ്, സാംസങ് ഇയർബഡ്, അങ്ങനെ ഒരു മൊത്തം എക്കോ സിസ്റ്റം സപ്പോർട്ട് മൊത്തത്തിൽ നൽകിയിരിക്കുന്നതായിട്ട് ഇത്തരം ഫീച്ചറുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതുപോലെ നിരവധി ഓപ്ഷനുകൾ ഈ ഒരു വാച്ചിനകത്ത് ഇത്തരത്തിൽ ആപ്ലിക്കേഷൻ ലെവലിൽ നമുക്കിതിനകത്ത് നൽകിയിരിക്കുന്നു. അതെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങളെ കൂടുതലായിട്ട് ബോറടിപ്പിക്കുന്നില്ല. അതുപോലെ ഈ ഒരു വാച്ചിൻ്റെ വെയർ ഓസ് നൽകിയിരിക്കുന്നുള്ളൊരു പ്രധാന ഗുണം, ഇത്തരത്തിൽ പ്ലേ സ്റ്റോർ സപ്പോർട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിൽ നിന്നും ഇൻസ്റ്റാൾ ചെയ്യാം. സാധാരണ ഒരു സ്മാർട്ട് വാച്ച്, അതായത് വേറെ ഒരു സപ്പോർട്ട് ഇല്ലാത്ത ഒരു സ്മാർട്ട് വാച്ച് ആണെങ്കിൽ അതിൻ്റെ യൂസേജ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതിനകത്ത് തന്നിരിക്കുന്ന ഡിഫോൾട്ട് ആപ്ലിക്കേഷൻസ് മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരെണ്ണം വേണമെന്ന് വെച്ചാൽ നടക്കില്ല. പക്ഷേ ഇവിടെ വേറെ ഓയ്സ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ആപ്ലിക്കേഷൻ ഇതുപോലെ സെർച്ച് ചെയ്തുകൊണ്ട് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്ത് ഈ ഒരു വാച്ചിനകത്ത് ഉപയോഗിക്കാം. ഈവൻ ടെലിഗ്രാം ഒക്കെ നമുക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഈ ഒരു വാച്ചിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാം. ഫോണിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യുക പോലും വേണ്ട. അടുത്തതായിട്ട് ഈ ഒരു വാച്ച് വലത്ത് നിന്ന് ഇടത്തേക്ക് ഇതുപോലെ സ്വൈപ്പ് ചെയ്താൽ ഒരു ഹെൽത്ത് ട്രാക്കിംഗ് ആക്ടിവിറ്റികളുടെ ഒരു ഒരു ഒറ്റ സ്ക്രീനിലൂടെ ഉള്ളൊരു സമ്മറിയാണ് ഇതുപോലെ കാണുന്നത്. വീണ്ടും നമ്മൾ ഒന്നുകൂടി സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ടിവിറ്റി ട്രാക്കറുകളിലേക്ക് ചെല്ലും. വാക്കിംഗ്, റണ്ണിങ് തുടങ്ങിയ ഒരുപാട് ആക്ടിവിറ്റി ട്രാക്കറുകൾ ഈ ഒരു വാച്ചിനകത്ത്, നിരവധി ആക്ടിവിറ്റി ട്രാക്കറുകൾ ഈ ഒരു വാച്ചിനകത്ത് നൽകിയിട്ടുണ്ട്. മാത്രമല്ല അത്തരം ആക്ടിവിറ്റി ട്രാക്കറുകളൊക്കെ ഇതിനകത്ത് ഓട്ടോ ഡിറ്റക്റ്റ് ആവുകയും ചെയ്യും. അതായത് നമ്മൾ ഈ ഒരു പർട്ടിക്കുലർ ആക്ടിവിറ്റി ഓൺ ചെയ്ത് വെച്ചുകൊണ്ട് നടക്കുകയൊന്നും വേണ്ട. അല്ലെങ്കിൽ നടക്കാൻ പോകുമ്പോൾ അത് എടുക്കുക, അല്ലെങ്കിൽ ജമ്പിങ്ങിങ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ആക്ടിവിറ്റി ഓൺ ചെയ്യുക, അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചെയ്യുന്ന ആക്ടിവിറ്റിക്ക് അനുസരിച്ച് അത് ഏത് ആക്ടിവിറ്റി ആണ് എന്ന് ഈ ഒരു വാച്ച് ഡിറ്റക്ട് ചെയ്തുകൊണ്ട് അതനുസരിച്ചിട്ട് ആ ഒരു ആക്ടിവിറ്റിയെ ട്രാക്ക് ചെയ്തുള്ളൂ. വീണ്ടും സ്വൈപ്പ് ചെയ്യുമ്പോഴാണ് ഇത്തരത്തിൽ ബോഡി കോമ്പോസിഷൻ എന്ന നമ്മൾ ആദ്യം പറഞ്ഞ ഫീച്ചറിലേക്ക് എത്തുക. അത് മെഷർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരത്തിൽ മെഷർ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുത്തതിന് ശേഷം നമ്മളുടെ ഡീറ്റെയിൽസ് എല്ലാം എൻ്റർ ചെയ്ത് നൽകാം. ഞാനിപ്പോൾ ജസ്റ്റ് ഡൺ ഡൺ കൊടുത്ത് പോവുകയാണ്. ഇതൊന്നും അല്ല എൻ്റെ കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റുകൾ. ഹൗ ടു മെഷർ എന്ന ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് നമുക്ക് ഈ രണ്ട് ബട്ടണുകളുണ്ട്. ഈ രണ്ട് ബട്ടണുകളിലാണ് അത്തരത്തിലുള്ള സെൻസർ നൽകിയിരിക്കുന്നത്. അത് നമ്മളിതുപോലെ പ്രസ് ചെയ്ത് പിടിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ബോഡി കോമ്പോസിഷൻ എന്ന ഒരു ഫീച്ചർ വർക്ക് ചെയ്യപ്പെടുന്നത്. അതിലൂടെ നമ്മുടെ നേരത്തെ ഞാൻ പറഞ്ഞ പോലുള്ള ഈവൻ ബോഡി ഫാറ്റ് ഉൾപ്പെടെയുള്ള ശരീരത്തിൻ്റെ ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു വാച്ച് വഴി മനസ്സിലാക്കാൻ സാധിക്കും. വീണ്ടും ഒന്നുകൂടി നമ്മൾ ഇത്തരത്തിൽ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് സ്വൈപ്പ് ചെയ്താൽ സ്ലീപ്പ് ട്രാക്കിംഗ് ഓപ്ഷനാണ് വരുന്നത്. നമ്മൾ വാച്ച് കയ്യിൽ കെട്ടിക്കൊണ്ട് ഉറങ്ങുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ എത്ര മണിക്കൂർ ഉറങ്ങി തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് ലഭിക്കും. ഞാൻ കഴിഞ്ഞ ദിവസം ഉറങ്ങുമ്പോൾ ഈ ഒരു വാച്ച് കയ്യിൽ കെട്ടാഞ്ഞതുകൊണ്ടാണ് അവിടെ സ്ലീപ്പ് ഡേറ്റ കാണിക്കാത്തത്. പിന്നീട് വെതർ ഇൻഫോർമേഷൻ, വെതർ ഇൻഫോർമേഷനിലൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് പോയാൽ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും ഈ ഒരു വാച്ചിനകത്ത് ഇത്തരത്തിൽ കാണാൻ സാധിക്കുന്നുണ്ട്. വീണ്ടും സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ കലണ്ടർ ഇവൻറ്റ്സ് കാണിക്കുന്ന ഓപ്ഷനാണ്. ഇവിടെ ഹാർട്ട് റേറ്റ് സെൻസർ കാണിക്കുന്ന ഓപ്ഷൻ, ഇവിടെ സ്ട്രെസ് മോണിറ്റർ ചെയ്യാനുള്ള ഓപ്ഷൻ, കൂടുതൽ ടൈൽ ഇത്തരത്തിലുള്ള ടൈലുകൾ നമുക്ക് ആഡ് ചെയ്യണമെങ്കിൽ ഏതിൻ്റേത് ആഡ് ചെയ്യണമെന്ന ഓപ്ഷൻ ഇവിടെ നൽകാം. അങ്ങനെ കസ്റ്റമൈസേഷൻ്റെ അപാര സാധ്യതകളുള്ള ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് സാംസങ് ഗാലക്സി വാച്ച് 4. ഞാൻ പേഴ്സണലി വളരെ ഇമ്പ്രസ്ഡ് ആണ്. ഇതൊരു ഫ്ലാഗ്ഷിപ്പ് ലെവൽ സ്മാർട്ട് വാച്ചാണ്. അതുകൊണ്ട് തന്നെയും പ്രൈസിങ്ങും ഒരു ഫ്ലാഗ്ഷിപ്പ് ലെവലാണ്. പക്ഷേ നമ്മളുടെയൊക്കെ മനസ്സുകളിൽ ഉള്ള ഫ്ലാഗ്ഷിപ്പ് സ്മാർട്ട് വാച്ച് എന്ന് പറയുന്നത് ഏതാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം. അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് എങ്ങനെ പോയാലും ഒരു 40,000 രൂപയ്ക്ക് മുകളിലാണ്. പക്ഷേ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിൽ കവിഞ്ഞതോ ആയിട്ടുള്ള ഫീച്ചറുകൾ നൽകുന്നതാണ് സാംസങ് ഗാലക്സി വാച്ച് 4. എന്നാൽ ഇതിൻ്റെ പ്രൈസ് ഏകദേശം ആ പറഞ്ഞ ആ ഒരു ഫ്ലാഗ്ഷിപ്പ് വാച്ചിൻ്റെ വിലയുടെ പകുതിയേ വരുന്നുള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. 40mm സൈസിൻ്റെ ഗാലക്സി 4 വില 23,999 രൂപയും 44mm സൈസിൻ്റെ വില 26,999 രൂപയാണ്. പ്രൈസിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വാച്ചിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് രേഖപ്പെടുത്താം. ഇതുപോലെ, അതായത് അടുത്ത സാംസങ്ങിൻ്റെ ഗാലക്സി ബഡ്സ് 2 ആയിരിക്കും ഒരു പക്ഷേ നമ്മൾ അടുത്ത വീഡിയോ ചെയ്യുന്നത്. ഇതുപോലെ മനോഹരമായിട്ടുള്ള മറ്റൊരു പ്രോഡക്റ്റിൻ്റെ വിശേഷവുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ സ്റ്റേ സേഫ്, ബൈ.